ഇത് നമ്മുടെ 50 പൈസ കോയിൻ ആണ്. അപ്പം ഇതാണ് 1 പൈസ. നല്ല കോയിൻ. തിരുവള്ളൂരാണ്. ഹായ് ഫ്രണ്ട്സ്, ടി കെ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കോയിൻസ് കളക്ഷൻസ് ആണ്. അപ്പോൾ നമ്മൾ അതിന് കുറേ കോയിൻസ് ഒക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട്. അതാണ് നമ്മളതിന് നമുക്ക് കാണിച്ചു തരാൻ പോകുന്നത്. പക്ഷേ എല്ലാം വെറൈറ്റി ആയിട്ട് ചെറിയ എല്ലാവരും കണ്ടിട്ടുള്ള കോയിൻസ് തന്നെ. പക്ഷേ കുറച്ച് നമ്മൾ പണ്ട് ഉപയോഗിച്ച കോയിൻസ് ഒക്കെ ഉള്ളതാണ്. അപ്പം ആ കോയിൻസ് ഒക്കെ അറിയാനുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യുക, അപ്പം നമ്മളും അറിയും. പിന്നെ നമ്മൾ വീഡിയോ കടേസി വരയ്ക്കും, എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മളെ വീഡിയോ കാണാം. അപ്പം നമ്മുടെ കോയിൻസ് കളക്ഷൻ വെച്ചാൽ ഇതൊക്കെയാണ്. നിങ്ങൾ കാണുമെന്നിട്ട് അറിയില്ല. അപ്പൊ നമ്മളെ എടുത്ത് നമ്മൾ കാണിച്ചു തരാം. കൂടുതലായിട്ടുള്ളതാണ് ഈ 50 പൈസ കോയിന്. പണ്ട് സ്കൂളിൽ പോകുമ്പോ ബസ് ചാർജ് ഇല്ലാതിരിക്കും. ബസ്സിന് 75 പൈസ ആയിരിക്കും. അപ്പൊ നമുക്ക് 50 പൈസ 75 പൈസ ആണെങ്കിൽ അടിപൊളിയായിരുന്നെ. അപ്പൊ നമ്മള് അന്ന് തേടിക്കൊണ്ട് നടന്ന ഇന്ന് ഇതാ ഇവിടെ കിടക്കുന്നു. ഇന്നിപ്പോ ആവശ്യമില്ല നമുക്ക് ആർക്കും. ഞാൻ ശരിക്കും പറഞ്ഞ ഈ 50 പൈസ വീട്ടിൽ ചണ്ട ഉണ്ടാക്കി, ഈ മിഠായിക്ക് ഒക്കെ ചണ്ട ഉണ്ടാക്കി ഇത് 50 പൈസ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഈ 50 പൈസക്ക് കൊടുത്ത് മിഠായി വാങ്ങിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് നല്ല ഓർമ്മ വരുന്നുണ്ട്. കാണുമ്പം ഇതൊക്കെ ആ ഒരു മെമ്മറി ഉണ്ടാവും. ഇനി ഇനി ഇനിയാണ് പറയുന്നത് വെച്ചാൽ ഇതാണ്. ഞാനും മറക്കില്ല, ആദ്യം മറക്കില്ല. ഈ 500 ഈ 1000 എന്തിനു വെച്ചാ ഈ നോട്ടിന് നിരോധന സമയത്താണ് ഞങ്ങള് കല്യാണം കഴിച്ചത് കേട്ടോ. അപ്പൊ നമുക്ക് ലവ് മാരേജും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരുപാട് പൈസക്ക് കഷ്ടമുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങള് ഇത് മാറ്റി വെച്ചായിരുന്നു. നമുക്ക് ആവശ്യം ഞാനും ആദ്യം അപ്പോ പറഞ്ഞുകൊണ്ടാണ് ഈ 500 രൂപ നമുക്കിത് എപ്പെങ്കിലും ഒരു ആവശ്യം നമുക്ക് ഓർമ്മയ്ക്ക് എടുത്തു വെക്കാന്ന് പറഞ്ഞ് എടുത്തു വെച്ചാണ് ഈ 500. എല്ലാരും സാധാരണ എല്ലാരും ബാങ്കിൽ പോയി 500 ഉണ്ടെങ്കിൽ ആ 500 കൊടുത്ത് മാറാൻ നിന്നായിരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ആ സമയം നമുക്ക് ഭയങ്കര കഷ്ടമായിരുന്നു. എങ്കിലും മാറിയിട്ടില്ല. അപ്പൊ ഇത് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം. 500 ഉം 1000 രൂപയാണ്. പിന്നെ അത് പോയിട്ട് പറയുന്ന വെച്ചാ ഇത് എന്റെ അച്ഛൻ എന്റെ കയ്യിൽ തന്ന പൈസ. ഇത് നേപ്പാൾ 10 rupees നേപ്പാളിന് എഴുതിയിരിക്കുക. അപ്പൊ ഇത് എന്റെ അച്ഛൻ തന്ന പൈസയാണ്. ഇത് ഇതിന്റെ വാല്യൂ എങ്ങനെയാണ് എനിക്ക് അറിയുന്നില്ല. ഇത് നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ പറയണം. അതുപോലെ ഇത് 1 രൂപ പിന്നെ 1 രൂപ ഇത് 1 രൂപയുടെ നോട്ട്. ഇതിൽ നമുക്ക് അതില് കുറച്ച് വെറൈറ്റി ആയിട്ട് കുറെ വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിഞ്ഞുതരാം. ഇത് 1 വെറൈറ്റിയാണ്. ഇത് 1 വെറൈറ്റി. ഇത് എന്തിനാ വെച്ചാൽ ഇത് പണ്ടുള്ളതാണ്. പണ്ട് ഇതിന് വേണ്ടി ആൾക്കാര് കഷ്ടപ്പെട്ടതാണ്. ഇപ്പം അതിന് ഒരു വാല്യൂ ഇല്ല. അതുപോലെ തന്നെ ഇത് ഓരോരോ വെറൈറ്റി ആയിട്ടുള്ള 1 രൂപയുടെ നോട്ടുകൾ. പിന്നെ ഇത് ഇന്നൊരു കാര്യം പറയാം, ഇതിൽ ആരുന്നറിയില്ല. ഇത് ഈ ഇതുപോലെ പഴയ നോട്ടിലൊക്കെ നമ്മൾ പേരെഴുതാറുണ്ട്. നമ്മളെ അതുപോലെ പേരെഴുതാൻ ഞാൻ കണ്ടുപിടിച്ചു. ഇത് ആരുന്നറിയില്ല. ഫ്രണ്ട് ഞാൻ ഇട്ടിരിക്കുക. ഫ്രണ്ട്സ് ഇപ്പോഴത്തെ നോട്ടിലാണെങ്കിൽ അങ്ങനെ എഴുതിക്കാനെ നമുക്ക് എടുക്കത്തില്ല. അപ്പം ഈ നോട്ട് ആരെഴുതിയതെന്ന് വെച്ച് നിങ്ങൾ ആരെങ്കിലും വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ ഈ നോട്ട് കോണ്ടാക്ട് ഈ നോട്ട് ഏൽപ്പിക്കും. ഓക്കെ, വെറൈറ്റി ആയിട്ടുള്ള 2 രൂപ. ഇതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടാണ് അറിയണില്ല. നമുക്ക് എന്തിനാ വെച്ചാൽ നമ്മൾ ഒരു സ്റ്റാൻഡിൽ വെച്ചാണ് വീഡിയോ എടുക്കുന്നത്. പക്ഷേ യാത്രയാട്ടോ എടുക്കുന്ന ഞങ്ങള് ക്ലിയർ ആയിട്ട് എല്ലാരും കാണുന്നുണ്ടാണ് അറിയണില്ല. തെളിവായിട്ട് ഒന്ന് വീഡിയോയിൽ എടുത്ത് കാണിച്ചു തരാം, ഒന്നുകൂടെ കാണിക്കാം. പിന്നെ അതുപോലെ തന്നെ ഓരോരോ വെറൈറ്റി, ഇത് 1 വെറൈറ്റിയാണ്.
ഇതില് ഇത് ഒരു റേറ്റ് 2 രൂപ. ഇതൊക്കെ ഇപ്പം അപ്പം ഇതാണ് 1 പൈസ, നല്ല കുഞ്ഞു പൈസയാണ്. അത് കളഞ്ഞിട്ട് പണ്ടത്തെ 3 പൈസ കാണുന്നുണ്ടോ? പണ്ടത്തെ 3 പൈസയാണ്. പിന്നെ 5 പൈസ, 5 പൈസ. പിന്നെ ഇത് 10 പൈസ, പണ്ടുള്ള 10 പൈസ. പിന്നെ നമ്മൾ ഇടക്കാലത്ത് ചെറിയ കുഞ്ഞു കുഞ്ഞായിട്ടുള്ള 10 പൈസകൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് 25 പൈസ. ഇത് മാക്സിമം നമ്മളെ 90s കിഡ്സൊക്കെ ഇതൊക്കെ നിറയെ അറിയാം, ഈ 25 പൈസ. പിന്നെ അത് കഴിഞ്ഞിട്ട് 20 പൈസ, 20 പൈസ. ഇതും മാക്സിമം നിറയെ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും, അറിയാനുള്ളതാണ്. പിന്നെ അടുത്തത് അങ്ങനെ പറഞ്ഞു വെച്ചാൽ നമ്മളുടെ 50 പൈസ, 50 പൈസ, 50 പൈസയാണ്. പിന്നെ അതിൽ 50 പൈസയിൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളതാണ്. വെറൈറ്റി മീൻസ് അതിനെക്കാട്ടിലും കുറച്ച് എല്ലാവരും കണ്ടിട്ടുള്ളത് തന്നെ, അത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള 50 പൈസയാണ്. പിന്നെ അങ്ങനെ എണ്ണി വെച്ചാന്ന് വെച്ചാൽ 1 രൂപ. ഇതിന് ശേഷം വന്ന 1 രൂപ. അതിന് മുമ്പ് ഇവിടെ ഒരു 1 രൂപ ഉണ്ടായിരുന്നു. ഈ 1 രൂപ കുറച്ച് നമ്മുടെ 20 രൂപേക്കാളും വലുതാട്ടോ. ഇപ്പം പുതിയ 1 രൂപ, ഇപ്പം പുതിയതായിട്ടുള്ള 20 രൂപയെക്കാട്ടിലും 20 രൂപയുടെ കോയിനെക്കാട്ടിലും വലുപ്പമുള്ളതാണ്. എന്നുവെച്ചാൽ ഇതാ കാണിക്കുന്നുണ്ട് ഇപ്പോഴത്തെ 20 രൂപ, അതായിട്ടുള്ള വലുപ്പമുള്ള 1 രൂപ. അത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള എന്ത് നെഹ്റുജി ആണ്, നെഹ്റുജിയുടെ പിക്ചർ ഇട്ടതാണ്. അങ്ങനത്തെ കോയിനുണ്ട്. പിന്നെ ഇതും ഒരു 1 രൂപയുടെ കോയിൻസ്, ഇത് കുറച്ച് വ്യത്യാസമായിട്ടുള്ള 1 രൂപയുടെ കോയിനാ. ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഇപ്പം ഇത് കൊണ്ടുണ്ടാവും. പിന്നെ ഇതെന്താ വെച്ചാൽ കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ 1 രൂപ, അത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ 1 രൂപ. ഇതൊക്കെ എല്ലാവരുടെ ഇറങ്ങിയ സംഭവങ്ങളൊക്കെയാണ്. ഇതൊക്കെ ഓരോ പിക്ചറുകളോ കേട്ടോ, അത്രേ ഉള്ളൂ. പിന്നെ 2 രൂപ, 2 രൂപ കോയിനിലുള്ള ഇങ്ങനെ പിക്ചറ് ബാക്കിൽ കുറച്ച് പഴയത് നമ്മുടെ കുറച്ചിങ്ങനെ പിക്ചേഴ്സ് ഒക്കെ ഉള്ളതൊക്കെ നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ വെറൈറ്റി ആയിട്ട് പിക്ചറൊക്കെ വരുമ്പം അങ്ങനെ ചേർത്ത് വെക്കുന്നതാണ്. ഇതൊക്കെ ഉണ്ടായിരുന്നു തിരുവള്ളൂരാണ്, തിരുവള്ളൂരുടെ കോയിനാണ്. അതുപോലെ ഇതും അങ്ങനെയാണ്, ഓരോരോ വെറൈറ്റി ആയിട്ടുള്ള കോയിൻസ്. പിന്നെ 10 രൂപ കോയിനും അതുപോലെയാണ്. വേറെ പിക്ചറായിട്ട് ഇങ്ങനത്തെ തന്നെ കിട്ടിയിരിക്കുന്നത് നമ്മുടെ. അങ്ങനെ കുറച്ച് പിക്ചറുള്ള കോയിൻ ചേർത്ത് വെച്ചിട്ടു. അതുപോലെ 5 രൂപ കോയിൻ എന്ന് വെച്ചാൽ 5 രൂപ കോയിനിൽ നിറയെ വെറൈറ്റി ആയിട്ടുള്ള 5 രൂപ കോയിൻസുകളാണ്. എല്ലാം വെറൈറ്റി ആയിട്ടുള്ള 5 രൂപ കോയിൻസ് ഒക്കെയാണ്. കണ്ടപ്പോ നിങ്ങൾ എല്ലാവർക്കും മനസ്സിലാവുമായിരിക്കും. ഇതൊക്കെ നിങ്ങൾ കാര്യം കണ്ടിട്ടുള്ളതായിരിക്കും, പക്ഷെ നമ്മളെ ചിലവർ എടുത്ത് വെച്ചതേ ഉള്ളൂ ആഗ്രഹം. പിന്നെ ഇനി എന്താ വെച്ചാ ഇപ്പോഴത്തെ 20 രൂപ. ഇപ്പം ഇത് ഇപ്പം ഒത്തിരി ആൾക്കാർ ഇപ്പം ചിലവൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടാകും. പുതിയതായിട്ട് വന്ന 20 രൂപ, 20 രൂപ കോയിൻ ആണ്, 20 രൂപ കോയിൻ. പിന്നെ ഇനി പറയുന്ന വെച്ചാൽ ഇതാണ് 1 രൂപ, 1 രൂപ നോട്ട്. ഇതാണ് നമ്മൾ പറഞ്ഞത്, ഇത് എളിയരുക കണ്ടിട്ടുണ്ട്, കണ്ടായിരുന്നല്ലോ. ശരി, അപ്പം നമ്മളത് പറഞ്ഞായിരുന്നു. പിന്നെ 2 രൂപയുടെ കറൻസി, പിന്നെ 5 രൂപ ഇതിപ്പോൾ ഉണ്ടാവും. പിന്നെ ഇതെന്തിനാ വെച്ചാൽ ഈ 5 രൂപയും കണ്ടിട്ടുണ്ടാകുമായിരിക്കും, ചാൻസ് ഉണ്ടാകും. അങ്ങനത്തെ 5 രൂപ ായിരിക്കും. പിന്നെ 10 രൂപ, പണ്ടത്തെ 10 രൂപ നോട്ടായിരുന്നു. ഇപ്പം അധികം അത് അടുത്ത കയ്യിലും കാണില്ലായിരിക്കും. അതും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള 10 രൂപയുള്ള ഉണ്ടായിരുന്നു. പിന്നെ പണ്ടത്തെ 20 രൂപ, പണ്ടത്തെ 20 രൂപ നോട്ട്. ഇതൊക്കെ അത്രയ്ക്ക് കഷ്ടപ്പെട്ടു. നമ്മുടെ 20 ഉള്ളൂ, ഇതിന്റെ മുന്നേ ഉള്ളതില്ല.
അതുപോലെയാണ് ഈ 50 രൂപ, പഴയ 50 രൂപ, 50 രൂപ. അതുപോലെ ഇത് ഒരു, ഇപ്പം ഇത് പുതിയതായിട്ടുള്ള, ഞാൻ പറഞ്ഞു തരുന്ന വീഡിയോയിൽ ഇത് കാണിക്കാൻ പറ്റുമോ? ഇതിപ്പം പുതിയതായിട്ട് ഉള്ള 20 രൂപ പോലെ തന്നെ, 50 രൂപ പോലെ തന്നെ. പക്ഷേ ഇതിൽ എന്തെന്ന് വെച്ചാൽ കാണുക, എം കെ ഗാന്ധി എഴുതിച്ചിട്ടുണ്ട് കാണുന്നത്. പിന്നെ ഇതിലൊരു 786 എന്ന് പറഞ്ഞൊരു നല്ലൊരു നമ്പർ എടുക്കുക, അപ്പോൾ ഫാൻസി നമ്പർ എന്ന് പറഞ്ഞ് കണ്ടായിരുന്നു, അതുകൊണ്ട് എഴുതി വെച്ചതാണ്. പിന്നെ പഴയ 100 രൂപ, ഇത് പഴയ 100 രൂപയാണ്. പിന്നെ ഇതും നമ്മളെ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ ഇരുന്ന് തന്നതാണ്, അതിനെ ഒരു ഓർമ്മയ്ക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഇത് 500 ഉം 1000 ഉം, ഇത് മറക്കാൻ പറ്റാത്ത 500 രൂപ നോട്ടും 500 രൂപ നോട്ടും 1000 രൂപയുടെ നോട്ടുമാണ് ഇത്. 500 ഉം 1000 ഉം ഇതിനു വേണ്ടി കഷ്ടങ്ങൾ പെട്ടിട്ടുണ്ടാവും നമ്മള് പല ആൾക്കാർ. ഇപ്പൊ അതിന് ഇപ്പം അതിന് ഒരു പക്ഷെ പിൻകാലത്ത് വാല്യൂ വരുണ്ടോ? ഇങ്ങനെ കളക്ഷൻസ് ഒക്കെ ആവശ്യമുള്ളവരെ തേടി എടുക്കുന്ന ഒരു നോട്ടായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒരു ഇതാണ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി, ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയുടെ കോയിൻ. ഹിന്ദുസ് നമ്മളെ ഈ ദൈവത്തങ്ങളുടെ പിക്ചറാണ് ഇതിലിട്ടുള്ളത്, കോപ്പർ കോയിൻ ആണ്. പിന്നെ ഇതിൽ ഞാൻ കാണിച്ചു തരാവേ, ഒരു ഇതിൽ എന്താണെന്ന് വെച്ചാൽ 17 17 എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഇത് 16 16 എഴുതിയിട്ടുണ്ട്. 18 ഇത് 18 18 ഈസ്റ്റ് ഇന്ത്യ കമ്പനി കോയിന്. അപ്പം ഇത് എങ്ങനെ, ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷേ ഇതിൽ നല്ല വാല്യൂ ഉണ്ടെന്നുണ്ട്. പക്ഷേ ഇത് നമ്മളുടെ കയ്യിൽ ഈ മോണക്കോയിനും ഇതും നമ്മളുടെ കയ്യിൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു കോയിനായിട്ട് ഇതും ഇരിക്കുന്നുണ്ട്. പക്ഷേ അപ്പം ഇതിനെ കുറിച്ച് നന്നായിട്ട് അറിയുന്നുള്ളവർ നമുക്ക് കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതേക്കുറിച്ച് പഠിക്കും. അതുപോലെ നമ്മുടെ ഇൻസ്റ്റയിലും മെസ്സേജ് അയക്കുക, അതിനെക്കുറിച്ച് നന്നായി അറിയുന്നവരുണ്ടെങ്കിൽ ടി കെ ഫാമിലി തന്നെയാണ് ഇൻസ്റ്റയില്, ഇൻസ്റ്റ ഐ ഡി അതിലും മെസ്സേജ് അയക്കുക, നോക്കാം. നമ്മളെ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക അതിലും.